ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് കോൺഫ്ലേക്സിൻ്റെ രുചി വളരെ ഇഷ്ടമാണ് അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണിത് നമ്മൾ സാധാരണ പാലിലൊക്കെ കലക്കിയാണ് ഇത് കൊടുക്കാറ് അപ്പോൾ ഇതിൻ്റെ രുചി ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരു രുചികരമായ വിഭവം തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അത് വേറെ ഒന്നുമല്ല ഉപ്പുമാവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം കോൺഫ്ലേക്സിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി ഇനി ഒരു മുപ്പത് സെക്കൻഡ് ഇത് പോലെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് അരിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ പിഴിഞ്ഞു മാറ്റുകയോ ചെയ്യാം അപ്പോൾ അതേ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വെള്ളത്തിൽ മുപ്പത് സെക്കൻഡിൽ കൂടുതൽ വെക്കരുത് കേട്ടോ കാരണം ഇത് ഒട്ടിപ്പോകും ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുക പാൻ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക ഇതിന് പകരം കശുവണ്ടി ചേർത്താൽ കൂടുതൽ രുചികരമായിരിക്കും ഇനി ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇത് ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒപ്പം തന്നെ പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർക്കാം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി മതി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി മഞ്ഞൾ കൂടി ഒരൽപ്പം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക മസാലയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ രുചിയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും പക്ഷേ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റേത് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ച സമയം കൂടിയിട്ടാണോ എന്നറിയില്ല ഒന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തപാടെ ഉപ്പുമാ ഉണ്ടാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണമാണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ പാൻ വെച്ച് ചൂടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പം തന്നെ പിഴിഞ്ഞെടുത്ത് വെച്ച് അപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്ന രീതിയിലാക്കിയാൽ മതി ഇനി ഇത് പതിയെ എല്ലായിടത്തും മുളക് പൊടിയുടെ ആ ഒരു മസാലയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ എടുത്ത് എത്തിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാവേം കൂടി ചെയ്തിട്ടുണ്ട് ഇത് എല്ലായിടത്തും മസാല എത്തിയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി കോൺഫ്ലേക്ക് സൂപ്പും അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ ഉറപ്പായും വയറ് നിറച്ച് കഴിച്ചോളും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ